ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ നോവൽ സ്ത്രീപദം, അധ്യായം 10. ബാലസുധയ്ക്ക് ഡ്രസ്സ് മാറാൻ കഷ്ടിച്ച സമയം കിട്ടിയുള്ളൂ. എത്ര അമർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. വേണുഗോപൻ കൂട്ടിൽ കിടക്കുന്ന വ്യാക്രത്തെപ്പോലെ മുറിയിൽ അങ്ങിങ്ങ് വിരളി പൂണ്ട് നടക്കുകയാണ്. മനസ്സിലെ ആലോചനയുടെ ഞെരുക്കത്തിൽ ഇടയ്ക്ക് കൈ ചുരുട്ടി ഭിത്തിയിലിടിക്കുന്നുണ്ട്. ബാലസുധയ്ക്ക് വസ്ത്രങ്ങൾ എങ്ങനെ ധരിക്കണമെന്ന് കൂടി അറിയില്ലായിരുന്നു. അത്രമേൽ അപമാനത്തിൻ്റെയും ഭീതിയുടെയും സങ്കടത്തിൻ്റെയും ചുഴിയിൽപ്പെട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലെ ആയി തീർന്നിരുന്നു അവൾ. ചേച്ചിയോടും മനോജേട്ടനോടും എന്ത് സമാധാനം പറയും? അവർ എന്തു വിചാരിക്കും? ബാലസുധ ഒരിക്കൽ കൂടി ദീനമായി യാചിച്ചു, ഈ രാത്രി തന്നെ പോണോ വേണുവേട്ടാ? ഈശ്വരനെ വിചാരിച്ച് അവരെ അപമാനിക്കല്ലേ? നിനക്ക് അവൻ്റെ അടുത്തുനിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല അല്ലേടി? മിണ്ടരുത് നീ. വേണുവേട്ടൻ എന്തുദ്ദേശിച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാമെടി പട്ടിമോളെ. അതൊരു പൊട്ടിത്തെറിയായിരുന്നു. ബാലസുധ നടുങ്ങിപ്പോയി. ശബ്ദം അടുത്ത മുറികളിലേക്കും ചെന്നിട്ടുണ്ടെന്നുറപ്പ്. നിമിഷങ്ങൾക്കുള്ളിൽ ജയസുധ എത്തി. വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒന്ന് സംശയിച്ച ശേഷം ജയസുധ വാതിലിൽ തട്ടി. ബാലയ്ക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. വേണുഗോപൻ ചെന്ന് വാതിൽ തുറന്നു. എന്താ? അയാൾ പൗരുഷത്തോടെ ജയസുധയെ നോക്കി. അല്ല, എന്തോ ഒരൊച്ച കേട്ട പോലെ. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ നിന്ന് പല ശബ്ദവും കേൾക്കും. എന്താ? ബാലസുധ തരിച്ചു നിന്നു. ചേച്ചിയെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്തതുപോലെയാണ് പെരുമാറ്റം. ചേച്ചി അന്താളിച്ചിരിക്കുന്നു. നിങ്ങളെന്താ ഡ്രസ്സ് മാറിയിരിക്കുന്നത്? ഞങ്ങൾ പോവുകയാ. പോകാനോ? എങ്ങോട്ട്? എനിക്കൊരു വീടുണ്ട്. ബാലേ, വേണുഗോപൻ എന്താ ഈ പറയുന്നത്? നിങ്ങളീ രാത്രി എവിടേക്കാ? എനിക്കറിയില്ല ചേച്ചി, എന്നോട് പോണമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി കഴിഞ്ഞു. എന്തുപറ്റി വേണുഗോപൻ? ഞങ്ങൾ എന്തെങ്കിലും? ബൈക്ക് ഒരു ഫ്രണ്ടിൻ്റെയാ, ഇന്ന് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. സാരമില്ല, നാളെ രാവിലെ കൊടുത്താൽ പോരെ. ഇന്നിനി അയാൾ എങ്ങോട്ടും പോകുന്നുണ്ടാവില്ല. അത് രാവിലെ അവന് പോകണം. വിഷയം അതൊന്നുമല്ലെന്ന് ജയസുധയ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്തായാലും ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെന്തൊരു മര്യാദകേടാ! നിങ്ങളാരും എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. വേണുഗോപൻ ജയസുധയുടെ നേർക്ക് കയർത്തു. ബാലേ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാം. എന്താണെന്ന് പറ. ബാലസുധയ്ക്ക് ചിരിയും കരച്ചിലും ഒപ്പം വന്നു. ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. വേണുവേട്ടന് ബൈക്ക് തിരിച്ചു കൊടുക്കണം. അത് ഓർക്കാതെയാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? വേണുവേട്ടന് ഭയങ്കര മറവിയ. അപ്പോഴേക്കും മനോജ് വാതിൽക്കലേക്ക് വന്നു. എന്താ ഇവിടെ തർക്കം? നോക്കു മനോജ്, ഇവരിപ്പോൾ പോവുകയാണത്രേ. ബൈക്ക് തിരിച്ചു കൊടുക്കണം പോലും. അത്താഴം കഴിച്ച് റൂമിലേക്ക് വരുന്നതുവരെ ഇങ്ങനൊരു വിചാരം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം പോകാൻ റെഡിയായി നിൽക്കുകയാണ്. മനോജിൻ്റെ മുഖത്ത് അമ്പരപ്പ് പടർന്നു. ഇന്ന് രാത്രി പോയിട്ട് ആരും ബൈക്കൊന്നും തിരിച്ചു കൊടുക്കണ്ട. ബൈക്ക് തന്നവന് അത്ര ബോധമില്ലേ? നട്ടപ്പാതിരയ്ക്ക് മഴയത്തിറങ്ങി പോവേ. സുഖമായി. ഡ്രസ്സ് മാറ്റിയിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ബാലേ. എനിക്ക് എന്തായാലും പോകണം. വേണമെങ്കിൽ ബാല ഇവിടെ കിടന്നോട്ടെ. അതാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. മനോജിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് വേണുഗോപൻ പറഞ്ഞു. ബാലസുധ മനോജിൻ്റെ പ്രതികരണം എന്താണെന്ന് നോക്കി നിന്നു. എന്താ അബദ്ധമ്മാ വേണുഗോപൻ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വിരുന്നുകാരായി വന്നിട്ട് ഒരാൾ മാത്രം രാത്രിയിൽ ഇറങ്ങിപ്പോകാനോ? അത് പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ചു? മുഖത്തടിച്ച പോലെയായിരുന്നു വേണുഗോപൻ്റെ ചോദ്യം. ബൈക്കൊന്നുമല്ല മനോജ് വിഷയം. ജയസുധ ഇടയ്ക്ക് കയറി. ഇവർ തമ്മിൽ എന്തോ വഴക്കുണ്ടായി. ഉടനെ പെട്ടിയും കിടക്കയും എടുത്ത് സ്ഥലം വിടുകയാ. നമ്മളെപ്പറ്റിയൊന്നും ഒരു ചിന്തയുമില്ല. നമ്മൾ വെറും വിഡ്ഢികൾ. വഴക്കുണ്ടായെങ്കിൽ അതിനിങ്ങനാണോ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും പ്രായവും പക്വതയും വന്നവരല്ലേ. ബാലെ, പറയുന്നതനുസരിച്ച് വേണുഗോപന് ബൈക്ക് രാത്രി തന്നെ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ആളിൻ്റെ വീട് പറഞ്ഞു തന്നാൽ മതി. ബൈക്കിൻ്റെ കീയും തന്നേക്ക്. വേണുഗോപൻ തിരിഞ്ഞ് ബാലസുധയെ നോക്കി. കഴിഞ്ഞോ? ബാല തലയാട്ടി. ഇറങ്ങ. എന്നിട്ട് വേണുഗോപൻ മുൻപേ നടന്നു. ബാലസുധയും ഉടൻ ബാഗും എടുത്ത് പിന്നാലെ ചെന്നു. വേണുഗോപനെ തടയുക അസാധ്യമായിരുന്നു. ബാലേ, നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? മനോജ് അവളുടെ കയ്യിൽ കിടന്നു പിടിച്ചു. ബാലസുധ കൈ കുടഞ്ഞ് വിടുവിച്ചു. അവൾ ആരുടെയും മുഖത്തു നോക്കാതെ വേണുഗോപൻ്റെ പാദങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നടന്നു. മുറ്റത്തെ ചാറ്റമഴയത്ത് വേണുഗോപൻ ബൈക്ക് സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു. ബാലസുധ ചെന്ന് അതിൻ്റെ പുറകിൽ കയറി ബാഗ് മടിയിൽ വെച്ചു. ബൈക്ക് നീങ്ങിയപ്പോൾ മാത്രം അവൾ മുഖം ഉയർത്തി.
മനോജ് ചേട്ടനും ജയസുധയും സിറ്റൗട്ടിൽ സ്തബ്ധരായി നിൽക്കുന്നത് ഒരു മാത്രം നേരത്തേക്ക് അവൾ കണ്ടു. ബാലസുധയുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ കവിഞ്ഞ് കവിളത്തേക്ക് വന്നടിച്ചുകൊണ്ടിരുന്ന ചെറിയ മഴത്തുള്ളികളുമായി കലർന്നു. ഈ മഴ എന്നും രാത്രിയിലും പകലും പെയ്തുകൊണ്ടിരിക്കണേ എന്ന് അവൾ മനസ്സാ പ്രാർത്ഥിച്ചു. താൻ കരയുന്നുണ്ടെന്ന് ആരും തിരിച്ചറിയരുത്. വേണുഗോപൻ തന്നെയും കൊണ്ട് ഈ രാത്രി എങ്ങോട്ട് പോവുകയാണെന്ന് ചിന്തിക്കാൻ പോലും അവൾ ഇഷ്ടപ്പെട്ടില്ല. ഇത് തങ്ങളെയും കൊണ്ട് റോഡിൻ്റെ വശങ്ങളിലുള്ള ഏതെങ്കിലും കുളത്തിലോ ചതുപ്പിലോ മറിഞ്ഞ് രണ്ടുപേരും മുങ്ങിച്ചാകാൻ അവൾ ആഗ്രഹിച്ചു. മുളവുകാട്ടേക്കിനി രാത്രി സർവീസ് ബോട്ടില്ലെന്ന് അവൾക്കറിയാം. ബൈക്ക് കൂട്ടുകാരന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല. കൊല്ലാൻ കൊണ്ടുപോവുകയാണോ, എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ കൊണ്ടുപോവുകയാണോ? രണ്ടായാലും ഇപ്പോഴത്തെ അവസ്ഥയേക്കാൾ നന്നായിരുന്നേനെ. മഴ നനഞ്ഞ് അവൾക്ക് തണുക്കുന്നുണ്ടായിരുന്നു. വേണുഗോപനും നനഞ്ഞു കുതിർന്നു. നഗരത്തിലെത്തി ആദ്യം കണ്ട ഹോട്ടലിന് മുൻപിൽ തന്നെ ബൈക്ക് നിർത്തിയപ്പോൾ ബാലസുധയ്ക്ക് മനസ്സിലായി, നാടകത്തിൻ്റെ അടുത്ത രംഗം ഹോട്ടൽ മുറിയിലായിരിക്കാം അരങ്ങേറുന്നത്. മൂന്നാമത് സമീപിച്ച ഹോട്ടലിലാണ് റൂമുണ്ടായിരുന്നത്. റൂമിൽ കയറി നനഞ്ഞ ഡ്രസ്സും മാറ്റും മുമ്പേ വേണുഗോപന്റെ ചോദ്യം ഇടിവെട്ടും പോലെ ബാലസുധയുടെ കാതിൽ വീണു. അവൻ ഇതിനു മുൻപ് നിന്റെ കൂടെ കിടന്നിട്ടുണ്ടോ? ബാലസുധ നനഞ്ഞു കുതിർന്ന പാവക്കുട്ടി കണക്കെ നിന്നു. ചോദിച്ചാൽ മറുപടി കിട്ടണം. ഇല്ല, അങ്ങേയറ്റത്തെ ആത്മനിന്ന അനുഭവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെയല്ലായിരുന്നല്ലോ നീയും അവനും തമ്മിലുള്ള പെരുമാറ്റം. ഞാൻ മോശമായി പെരുമാറിയില്ല. മനോജേട്ടൻ എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. വേണുഗോപൻ പെട്ടെന്ന് അവളുടെ താടിക്ക് കയറി പിടിച്ചു. അവനെങ്ങനെയാണ് പെരുമാറിയതെന്ന് നിനക്കെങ്ങനെ അറിയാം? നീ അവൻ്റെ ഭാഗം കൂടി വാദിക്കണ്ട. കള്ള നായിൻ്റെ മോളെ, ബാലസുധയുടെ മുഖത്ത് അയാളുടെ ഉച്ഛ്വാസം വന്നടിച്ചു. കീടനാശിനിയുടെ ഗന്ധം, അതിനേക്കാൾ ഭീകരനാറ്റം അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കാണെന്ന് അവൾക്ക് തോന്നി. അവനെന്താടി നിന്റെ അടുത്ത് ഇത്ര സ്വാതന്ത്ര്യം? അവിടെ ചെന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിച്ചു. നിന്റെ അടുത്ത് അവൻ്റെ പഞ്ചാര നോട്ടവും ചിരിയും. അവന് കാണാൻ പാകത്തിൽ നീ പലപ്പോഴും നിന്നു കൊടുക്കുന്നതും ഞാൻ കണ്ടു. അവൻ്റെ കണ്ണ് നിന്റെ മുഖത്ത് മാത്രമല്ലടി നായിൻ്റെ മോളെ, അവൻ കണ്ണുകൊണ്ട്. തുടർന്ന് ബാലസുധയ്ക്ക് ഇനിയും അർത്ഥം പഠിക്കേണ്ടതായി വരുന്ന തെറികളുടെ ഒരു അഴുക്കുചാൽ ഉരുൾ പൊട്ടിയ പോലെ കവിഞ്ഞൊഴുകി വന്നു. ഒരു പേപ്പട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നത്ര പേടിയോടെ ബാലസുധ അയാളുടെ മുഖത്തേക്ക് നോക്കുകയും അതേസമയം തന്നെ ഈ വിഷബാധയിൽ നിന്ന് രക്ഷ നേടാൻ തനിക്ക് യാതൊരുവിധ പ്രതിരോധവുമില്ലെന്ന തിരിച്ചറിവിൽ വിറങ്ങലിച്ച് നിൽക്കുകയും ചെയ്തു. വേണുഗോപന്റെ ദേഹത്ത് നിന്ന് ഏതോ പിശാജ് കത്തിയെറിയുന്നതിൻ്റെ ചൂട് ഇരുമ്പുന്നുണ്ടെന്ന് അവൾ വിചാരിച്ചു. ഒരു നരകത്തീയിൻ്റെ തിളക്കം ആ കണ്ണിലുണ്ട്. കവിളുകൾ വിജൃംഭിച്ച് ഞരമ്പുകൾ എഴുന്ന് കഴുത്തിലെ പേശികൾ മൂർക്കൻ പത്തി വിടർത്തിയതുപോലെ പെരുത്ത്. ശബ്ദം പൈശാചിക ശക്തികളുടെ രാജാവിൻ്റേതുപോലെയായി തീർന്നിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നീ കരുതിയോടി നായിൻ്റെ മോളെ. അവൻ നോക്കുന്ന ഉടനെ നീയും നോക്കുന്നു. പിന്നെ ഒരു കള്ളച്ചിരി തന്നെത്താൻ ചുണ്ടുനുണയുന്നു. ഓർമ്മ അയവിറക്കുകയാണ്. മധുരസ്മരണ, പട്ടിയുടെ മോളെ, അവനെന്താ നിന്നോട് ഇത്ര അധികാരം? അവൻ്റെ കൊച്ചിൻ്റെ മൂത്രം തുടയ്ക്കാനും കഴുകിക്കാനും നിന്നെയാണോ വിളിക്കേണ്ടത്? അതുപോലൊന്നിനെ നിന്റെ വയറ്റിലും സൃഷ്ടിക്കാൻ പറ്റാത്തതിൻ്റെ ഇച്ഛാഭംഗം തീർക്കുകയാണോ അവൻ? ആണോടി, അതോ ഉണ്ടായിട്ടും കളയേണ്ടി വന്നതിൻ്റെ നഷ്ടബോധമോ? അവൻ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നു, നീ തുടയ്ക്കുന്നു. നീ കൊച്ചിനെയാണോ തുടച്ചത്, അതോ അവനെയാണോ? എവിടേക്ക് തുടച്ചു നീ? ചിലയിടത്തൊക്കെ തുടച്ചപ്പോൾ കണ്ണിൽ കണ്ണിൽ നോക്കിച്ചിരിക്കുന്നത് കണ്ടല്ലോടി. എൻ്റെ ഈശ്വര, ബാലസുധ സ്വയം മറന്ന് പരിസരം മറന്ന് മുകളിലേക്ക് കൈകൂപ്പി നിലവിളിച്ചു. എൻ്റെ തലയിലൊരു വെള്ളിടി വെട്ടിയേക്കണേ. ഇരട്ടി ശക്തിയുള്ള ഒരു പിശാചും കൂടി ആവേശിച്ചതുപോലെ വേണുഗോപൻ അവളുടെ കഴുത്തിൽ വിരലുകൾ ചുറ്റി. ഇടിയെല്ലാം ഞാൻ വെട്ടിത്തരാമെടി. നീ ധൃതി പിടിക്കാതെ നില്ല്, നിൽക്കടി എൻ്റെ മുൻപിൽ. നീ ആരോടാ നിലവിളിക്കുന്നേ? നിന്റെ മറ്റവൻ ആകാശത്തു നിന്ന് ഇറങ്ങി വരുവോ? ഞാൻ ചോദിച്ചു വരുന്നതേയുള്ളൂ, തീർന്നിട്ടില്ല. നീ ഇവിടെ നില്ല്, എടി പട്ടി നായിൻ്റെ. അതിന്മേൽ കുറേയധികം ചീഞ്ഞ ശവങ്ങൾ കോർത്ത മാല പോലെ നീണ്ടുപോയ തെറികൾ. ചിലപ്പോൾ ബാലസുധ അത്ഭുതം കൊണ്ട് കണ്ണുമിഴിച്ചു. ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഇതെല്ലാം ആര് പഠിപ്പിച്ചു? എങ്ങനെ ഓർത്തിരിക്കുന്നു? ഇതിനു വേണ്ടി മാത്രം എവിടെങ്കിലും ഒന്നോ രണ്ടോ വർഷത്തെ കോഴ്സോ ഡിപ്ലോമയോ നടത്തുന്നുണ്ടായിരിക്കുമോ? ആകാശം പിളർന്ന ഒരിടിവെട്ടിൽ കുഞ്ഞു മെഴുകുതിരികൾ നടുങ്ങിയണയുന്നതുപോലെ വേണുഗോപന്റെ അടുത്ത അട്ടഹാസത്തിൽ അവളുടെ അത്ഭുതവും ചിന്തകളും കെട്ടടങ്ങി. നീ ചിരിക്കുന്നോടി മോളെ. താൻ ചിരിച്ചുവോ? ബാലസുധയ്ക്ക് അതിശയമായി. ഇങ്ങനെ ഒരവസ്ഥയിൽ ചിരിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിനല്ലാതെ. താൻ കരഞ്ഞത് വേണുഗോപൻ തെറ്റിദ്ധരിച്ചതായിരിക്കും.
അതോ കരച്ചിൽ ചിരിയാക്കി മാറ്റാനുള്ള മാന്ത്രിക വിദ്യ താൻ പഠിച്ചു കഴിഞ്ഞുവോ? കുഞ്ഞിനെ നിന്റെ കയ്യിലോട്ട് തന്നപ്പം അവൻ്റെ കൈ അറിഞ്ഞുകൊണ്ട് അറിയാതെ തൊട്ടത് എവിടെയാണടി? എവിടെയാണ്? അങ്ങനെ സംഭവിച്ചിരുന്നോ? സംഭവിച്ചെങ്കിൽ തന്നെ എവിടെയായിരിക്കും? എനിക്കറിയില്ല വേണുവേട്ട. അയ്യോ, അറിയില്ല. പാവം, ഒന്നും അറിഞ്ഞിട്ടില്ല. സുഖിച്ചങ്ങ് നിന്നുകൊടുത്തു. അവൻ മഴ നനഞ്ഞു വന്നപ്പം നീ ടവലെടുത്തോണ്ട് ഓടുന്നത് കണ്ടല്ലോ. അവൻ്റെ ഭാര്യയ്ക്കില്ലാത്ത സൂക്കേട് നിനക്കെന്താണെന്നാ എൻ്റെ ചോദ്യം? അവൻ മഴ നനഞ്ഞത് നിനക്ക് സഹിച്ചില്ല. അവന് ജലദോഷം പിടിച്ചെങ്കിലോ? അവൻ്റെ തല പിടിച്ച് നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ച് മുഴുവൻ തോർത്തി കൊടുക്കാഞ്ഞത് എന്തടി? നീ കുറെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഓർമ്മ വെച്ചല്ലേ ടവലും എടുത്തോണ്ട് നീ ഓടിയത്? അല്ലെങ്കിൽ അവൻ്റെ മറ്റവൾ ചെയ്യേണ്ട പണി നീ എന്തിനു ചെയ്തു? അവൻ നനഞ്ഞാലെന്ത്, നനഞ്ഞില്ലെങ്കിലെന്ത്? നീ ആര്? ഫ്ലോറൻസ് നൈറ്റിംഗേലോ അവനെ പരിചരിക്കാൻ? ഞാനില്ലായിരുന്നെങ്കിൽ നീ അവൻ്റെ തല പിടിച്ച് തോർത്തി കൊടുക്കില്ലായിരുന്നോടി? ഇനി തെറിയുടെ മാലപ്പടക്കം ഒരു മാലയിൽ നിന്ന് കത്തിപ്പടർന്ന് രണ്ട് മാലയായി, നാലായി, എട്ടായി, പതിനാറായി. കാമശാസ്ത്രത്തിലെ 64 കലയുടെയും ബീഭത്സമായ വർണ്ണനകളുടെ അകമ്പടിയോടെ മനോജി ചേട്ടനും താനുമാണ് നായിക നായകന്മാർ. ഈശ്വര, കേൾവിശക്തിയെങ്കിലും നശിപ്പിച്ചു തരണേ. ബാലസുധ മൂകയായി കേണു. അവൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പാനുള്ള ഉത്സാഹം. അവൻ്റെ കെട്ടിയവൾ അടുത്തിരിപ്പില്ലേടി വിളമ്പിക്കൊടുക്കാൻ. പക്ഷേ അവൾ വിളമ്പിയ നിന്റെ സൂക്കേട് തീരുവോ? ഇല്ലല്ലോ. താൻ മനോജി ചേട്ടൻ്റെ പ്ലേറ്റിലേക്ക് എന്തെങ്കിലും വിളമ്പിക്കൊടുത്തിരുന്നുവോ? ബാലസുധയ്ക്ക് സംശയമായി. ചിലപ്പോൾ വേണുവേട്ടന് വിളമ്പിക്കൊടുക്കവേ കറിയോ മറ്റോ അല്പം മനോജി ചേട്ടൻ്റെ പ്ലേറ്റിലേക്കും ഇട്ടിരിക്കാം. ചേച്ചി എത്രയോ തവണ വേണുവേട്ടന് കറിയും മറ്റും വിളമ്പിക്കൊടുത്തു. നീ ആ വീട്ടിൽ പോയി ഇതിനു മുൻപ് താമസിച്ചിട്ടില്ലേടി? അടുത്ത പരമ്പരയുടെ തുടക്കമായി. ബാലസുധ മിണ്ടിയില്ല. വേണുഗോപൻ അവളുടെ മുഖം പിടിച്ച് അല്പം മലർത്തി ഒലിച്ചുകൊണ്ട് ചോദിച്ചു, എന്താടി മിണ്ടാത്തത്? ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ എനിക്കെൻ്റെ കലി വരും. അപ്പോൾ ഇതുവരെ കലിയൊന്നും വന്നിട്ടേ ഇല്ല. ചെറിയൊരു ദേഷ്യപ്പെടൽ മാത്രമേ ആയിട്ടുള്ളൂ. ഉവ്വ്, താമസിച്ചിട്ടുണ്ട്. എത്ര തവണ? ഓർമ്മയില്ല. എൻ്റെ ചേച്ചിയുടെ വീടായതുകൊണ്ട് എണ്ണം കണക്കാക്കിയില്ല. എന്നാലും ഒരേകദേശം ഒരോർമ്മ കാണുമല്ലോ. പലതവണ വന്നിട്ടുണ്ട്. അന്നും മഴയും ടവലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? കുഞ്ഞ് കുറച്ചുകൂടെ ചെറുതായിരുന്നു. മറ്റവൾ കുളിമുറിയിലൊക്കെ കയറിപ്പോകുമല്ലോ കുളിക്കാൻ. ആ തക്കം നോക്കി അവൻ നിന്റെ അടുത്ത് വരുമായിരുന്നോ? ഇല്ലെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കേണ്ട. ദൈവമേ, ഇതിനൊരവസാനമല്ലേ? വല്ലപ്പോഴും മദ്യപിച്ചാൽ അച്ഛൻ ഒരക്ഷരം മിണ്ടാതെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ മനുഷ്യൻ ഇത്രയധികം കുടിച്ചാലും ഒന്നിനൊന്ന് ഉണരുകയാണ്. എനിക്കറിയാമടി. ചേട്ടാ കാപ്പി അല്ലെങ്കിൽ ചായ? അവൻ ചുറ്റും നോക്കുന്നു. എന്നിട്ട് കാപ്പിക്കപ്പ് നീട്ടിയ കൈ പിടിച്ച് ഒരുമ്മ, നീ പെട്ടെന്ന് കൈ വലിക്കുന്നു. കോരിത്തരിപ്പെല്ലാം മറച്ചു പിടിച്ച് ഒരു കള്ളപ്പിണക്കം. പിന്നെ മറ്റവൾ കുളിക്കാൻ കയറിയ നേരത്ത് പുറകിൽ കൂടി പതുങ്ങി വന്ന ഒരു കെട്ടിപ്പിടുത്തം. അങ്ങനെ കുറെ പേടിയെല്ലാം പോയി, പിണക്കവും മാറി. പിന്നെ മറ്റവളെ ഉറക്കെ കിടത്തിയിട്ട് കുറ്റിയിടാത്ത വാതിൽ പതിയെ തുറന്ന് നീ കിടക്കുന്ന കട്ടിലിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വന്ന് വീണതുപോലെ ബാലസുധയുടെ കഴുത്തിൽ വിരലുകൾ മുറുകി. എത്ര തവണ? സത്യം പറ. ബാലസുധ അയാളുടെ കണ്ണിലെ നരകത്തീയിലേക്ക് നോക്കി. 96 തവണ, 18 അബോർഷൻ മതിയോ? ഹിമക്കാറ്റടിച്ചതുപോലെ വേണുഗോപൻ്റെ മുഖത്തേക്ക് വാക്കുകൾ വന്നു വീണു. അയാൾ ഒന്നും ഞെട്ടി. കഴുത്തിലെ വിരലുകൾ അയഞ്ഞു. താൻ തന്നെയാണോ അത് പറഞ്ഞത്? അവൾക്ക് ആശ്ചര്യം തോന്നി. നിർമ്മലമായ സ്വപ്നങ്ങളുടെ കളിത്തോഴിയായിരുന്നു താൻ. ഏതാനും രാത്രികൾക്ക് മുൻപ് വരെയും കണ്ണാമ്പൊത്തിക്കളിയും ഈച്ചക്കൊട്ടാരവും അക്കിത്തുക്കുത്താനയും കൊത്താങ്കല്ലും സ്വപ്നങ്ങളിൽ കണ്ട് രസിച്ചിരുന്ന താൻ. അഭിനയിക്കരുത്, നീ എൻ്റെ മുൻപിൽ കൊന്നുകളയും ഞാൻ. ഭീഷണിപ്പെടുത്തലാണെങ്കിൽ കൂടിയും അതിൽ പരാജയത്തിൻ്റെ ഗന്ധം അവൾ ശ്വസിച്ചു. അയാൾ അവളെ വലിച്ചുകൊണ്ടുപോയി ബാത്റൂമിന് നേർക്ക് തള്ളി. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ബാലസുധ കുളിമുറിയിൽ കയറി വാതിലടച്ചു. കുറച്ച് സമയം അനങ്ങാതെ നിന്നു. വേണുഗോപൻ വാതിലിൽ തട്ടി. അവൾ തുറന്നു. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നനഞ്ഞ ഡ്രസ്സ് മാറാതെ തല തുവർത്താതെ അവൾ ഇറങ്ങി കിടക്കയിൽ ചെന്നിരുന്നു. വേണുഗോപൻ കിടക്കയിൽ കയറിക്കിടന്നു. അയാൾ തന്നെ ലൈറ്റ് അണച്ചു. പിന്നെ പൈശാചികമായ വിരലുകൾ ഇരട്ടത്തുകൂടി അവളെ തേടി വന്നു. ഈറൻ വസ്ത്രങ്ങൾക്കുള്ളിൽ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നിട്ടും അയാളുടെ വിരലുകൾക്ക് ചൂടുണ്ടായിരുന്നിട്ടും അയാൾ തൊടുന്നിടമെല്ലാം സ്പർശനം മാത്രയിൽ വെള്ളം മഞ്ഞുകെട്ടയാകുന്ന പോലെ തണുത്തുറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ വേണുഗോപൻ ഉണർന്നെണീറ്റ് കണ്ണു തിരുമ്മി നോക്കുമ്പോൾ ബാലസുധ തറയിൽ കിടക്കുകയായിരുന്നു. കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടുണ്ട്. അയാൾ ഉണർന്നെണീറ്റ് വന്നുവെന്ന് മനസ്സിലായിട്ടും
അവളുടെ കൃഷ്ണമണികൾ ഒന്നനങ്ങിയതുപോലുമില്ല. അയാൾ കൈ താഴേക്കിട്ട് അവളെ തൊണ്ടി. അവൾ മുഖം തിരിച്ചു നോക്കി. ഇന്നെന്താ പ്രോഗ്രാം? വേണുഗോപൻ ചോദിച്ചു. അല്പസമയം അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടിയാലോ എന്ന് ആലോചിച്ചു. ധൈര്യം പോരാ, കായലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കായലിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടാലോ എന്നും ആലോചിച്ചു നോക്കി. സമയമുണ്ടല്ലോ. വേണുഗോപൻ അത് കേൾക്കാത്ത മട്ടിൽ കൊട്ടുവായി ഇട്ടു. കൈകൾ വിരിച്ചു കുടഞ്ഞു. ഏതൊക്കെയോ ബന്ധുവീടുകളില്ലേ ഇനിയും. കോട്ടയത്ത്, തിരുവല്ലയിൽ, കാഞ്ഞിരപ്പള്ളിയിൽ വിരുന്നിന് ക്ഷണിച്ചവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഇനി എങ്ങും പോകാനില്ല വേണുവേട്ട? എങ്ങോട്ടുമില്ല. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തൃപ്തിയായി. എല്ലാ വിരുന്നും ഇന്നലെ ഉണ്ടു തീർത്തു. എനിക്കിനി തിരിച്ചുപോയാൽ മതി വേണുവേട്ടൻ്റെ വീട്ടിലേക്ക്. നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ തുരുത്തിലേക്ക്. ഞാൻ ആദ്യം വിചാരിച്ചു അതൊരു നാടുകടത്തലാണെന്ന്. തടവു ശിക്ഷ വിധിച്ച് അയച്ചതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി അതാണ് ഇനി എൻ്റെ രക്ഷാകേന്ദ്രം. എനിക്കവിടെ പോയാൽ മതി. വേറെ എങ്ങോട്ടും പോകണ്ട. ഒരു സ്ഥലവും എന്നെ കാണിക്കണ്ട. ഒന്നും എനിക്ക് വാങ്ങിത്തരണ്ട. പറഞ്ഞു വന്ന് ഒടുവിൽ ആ തണുത്ത തറയിൽ കിടന്ന് ബാലസുധ പൊട്ടിക്കരഞ്ഞു. 11. പഞ്ചായത്ത് ജെട്ടിയിൽ ബോട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ബാലസുധയ്ക്ക് ആശ്വാസമായിരുന്നു. ഈ തുരുത്ത് തനിക്ക് അപരിചിതമാണെങ്കിൽ കൂടിയും ഇതാണിനി തൻ്റെ അഭയസ്ഥാനം. നിറങ്ങളും സ്വപ്നങ്ങളും പുഷ്പങ്ങളുമുള്ള ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി കുടിയൊഴിപ്പിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. തൻ്റെ മനസ്സിൽ തുളുമ്പിക്കൊണ്ടിരുന്ന പ്രേമവും മോഹവും കണ്ട് അസൂയ പൂണ്ട് ഏതോ ദുർദേവത ശപിച്ചതായിരിക്കാം. എന്നാലും ഇനി ശാപമോക്ഷം വേണ്ട. ഒരിക്കലും താൻ വിട്ടിട്ടു പോന്ന വൻകരയിൽ നിന്ന് ഈ തുരുത്തിലേക്ക് തൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു ചിന്ത പോലും എത്തിപ്പെടില്ലെന്നോർത്ത് ബാലസുധ സമാധാനിച്ചു. തൊട്ടു പിന്നാലെ വേണുഗോപൻ വരുന്നുണ്ട്. വഴിയിൽ കാണുന്ന ആരോടൊക്കെയോ കുശലം പറയുന്നു. വേഗം അത് അവസാനിപ്പിച്ച് തൻ്റെ ഒപ്പമെത്താൻ തിടുക്കം കൂട്ടുന്നു. 2 ദിവസം മുൻപ് തന്നെ ബാലസുധ വേണുഗോപൻ്റെ ആ കൗശലത്തെക്കുറിച്ച് ബോധവതിയായിരുന്നു. എപ്പോഴും ബാലസുധയുടെ അരയടി പിന്നിൽ ഒരു വശത്തേക്ക് മാറി നടക്കും. വേറൊന്നിനുമല്ല. ബാല ഏതെങ്കിലും പുരുഷനെ നോക്കുന്നുണ്ടോ, കണ്ണടയ്ക്കുന്നുണ്ടോ, പുഞ്ചിരി കൈമാറുന്നുണ്ടോ എന്നെല്ലാം അയാൾക്ക് കാണണം. ഒരിക്കലും അയാൾ അവളുടെ മുൻപിൽ നടന്നില്ല. പായൽ മൂടിയ കുളവും ചെമ്മീൻ കെട്ടും, അതിനപ്പുറത്തെ വീടും, അവിടേക്കുള്ള പൂഴിമണലും, വേലിയേറ്റത്തിലെ വെള്ളവും കൂടി കുഴഞ്ഞുള്ള വഴിയും എല്ലാം കാലത്തിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന പ്രകാശം കുറഞ്ഞ പെയിൻറിങ് പോലെ അവൾക്ക് തോന്നി. ഇത് ദുരന്തത്തിൻ്റെ പടിവാതിലാണ്. ഇവിടേക്ക് സ്വാഗതം എന്നെഴുതി വച്ചിരിക്കുന്ന ചൂണ്ടുപലക 100 ആണ്ടുകൾക്ക് മുൻപ് നഷ്ടപ്പെട്ടുവെങ്കിലും ഇപ്പോഴും അത് വായിക്കാമെന്ന് ബാലസുധ വിചാരിച്ചു. 1 ആഴ്ചത്തെ വിരുന്നിന് പോയ മകനും ഭാര്യയും 3 അന്ന് രാവിലെ തന്നെ തിരിച്ചെത്തിയത് കണ്ട് ജഗദമ്മയുടെ മുഖത്ത് ആശ്ചര്യവും നിഗൂഢമായൊരു സന്തോഷവും വിരിഞ്ഞു. അനില അനുകമ്പയോടെ ബാലസുധയെ നോക്കി. എന്താ ഇത്ര പെട്ടെന്ന്? കഴിഞ്ഞു. ബാലസുധ ചെറുചിരിയോടെ പറഞ്ഞു. നിങ്ങളെങ്ങും പോയില്ലേ? ജഗദമ്മ ചോദിച്ചു. പോയി. അത്രമാത്രം പറഞ്ഞിട്ട് ബാലസുധ മുറിയിലേക്ക് പോന്നു. വേണു, നിങ്ങളെവിടെയാ പോയത്? ജഗദമ്മ മകനെ ചുഴിഞ്ഞു നോക്കി. അവളുടെ വീട്ടിൽ, പിന്നെ ചേച്ചിയുടെ അടുത്തും. വേറെ എവിടേക്കോ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ പോയത്? അതെല്ലാം ക്യാൻസൽ ചെയ്തു. ആര് ക്യാൻസൽ ചെയ്തു? ബാല. അവൾ പറയുന്നത് കേൾക്കാനിരിക്കുകയാണോ നീ? അവൾ ആരാ? അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? അവളുടെ വീട്ടുകാരല്ലേ. നീ ഒന്നും അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. ഒരു തവണ തലകുനിച്ചു കൊടുത്താൽ പിന്നെ നിവരാനൊക്കില്ല. ബാലസുധ മുറിക്കുള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തളത്തിൽ ജ്യേഷ്ഠ അനുജന്മാരുടെ കൂടിയാലോചന നടക്കുന്നുണ്ട്. വേണുഗോപൻ തിരിച്ചെത്തിയതിൻ്റെ ആഘോഷത്തിന് ഓടിപ്പോയി ഒരു കുപ്പി വാങ്ങണം. പക്ഷേ അതത്ര എളുപ്പമല്ല. സർവീസ് ബോട്ടിൽ കയറി മറൈൻ ഡ്രൈവിൽ ഇറങ്ങി കുപ്പിയും വാങ്ങി തിരിച്ചു വരാൻ സമയമെടുക്കും. ബാലസുധ ഡ്രസ്സ് മാറി ഒരു നൈറ്റി എടുത്തിട്ട് അടുക്കളയിലേക്ക് ചെന്നു. ജഗദമ്മയ്ക്ക് തൃപ്തിയായിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. പരിഹാസം കലർന്ന ഒരു മന്ദഹാസം മുഖത്തുണ്ട്. ഹണിമോണിന് പോയ മകനും ഭാര്യയും 2 നാൾക്കകം കലഹിച്ച് തിരിച്ചെത്തിയാൽ തീർച്ചയായും ആ മകൻ്റെ അമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടാകൂ. ബാലസുധയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ വരെ അമ്മയോട് യാത്രാമൊഴി പറഞ്ഞിരുന്ന മകൻ ഇന്നു മുതൽ വേറെ ഏതോ വീട്ടിൽ നിന്നും വന്നു കയറിയ സ്ത്രീയോടാണ് അനുവാദം ചോദിക്കുന്നത്. അനേക വർഷം അവന് അന്നം വിളമ്പിക്കൊടുത്തിരുന്ന അമ്മയുടെ കൈയല്ല ഇന്ന് അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതും അരികെ ഇരുത്തി കഴിപ്പിക്കുന്നതും അവൻ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതും അഭിപ്രായം ആരായുന്നതും ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും
ഇന്നലത്തെ പോലെ അമ്മയോടല്ല, അമ്മയ്ക്ക് മാത്രം സ്വന്തമായിരുന്ന ഒട്ടനവധി അവകാശങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരന്യസ്ത്രീ വന്ന് ആ അവകാശങ്ങൾ കൈവശപ്പെടുത്തുന്നു. മകനെ പ്രസവിച്ച അന്ന് മുതൽ 25-30 വർഷം കാത്തുപരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ട് ഒരന്യസ്ത്രീക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന അമ്മമാരുടെ നെഞ്ചിൽ ഒരു വേദനയുണ്ടെന്ന് ഒരിക്കൽ തൻ്റെ അമ്മ ജയചേച്ചിയോട് പറയുന്നത് ബാലസുധ കേട്ടിട്ടുണ്ട്. മനോജ് ചേട്ടൻ്റെ അമ്മ പോരെടുക്കുന്നു എന്നത് ചേച്ചിയുടെ തീരാത്ത പരാതിയായിരുന്നു. മനോജ് ചേട്ടൻ സ്വന്തമായി വീട് വെച്ച് മാറുന്നതുവരെ ചേച്ചി പൊരുതിക്കൊണ്ടിരുന്നു. ഈ അമ്മയും വ്യത്യസ്തയല്ലെന്ന് ആദ്യ ദിവസം തന്നെ ബാലസുധയ്ക്ക് ബോധ്യപ്പെട്ടിരുന്നു. അവൾക്ക് അവരോട് സഹതാപം മാത്രമേ തോന്നിയുള്ളൂ. അമ്മ എത്ര വേണമെങ്കിലും പോരെടുത്തു കൊള്ളട്ടെ, അത് എത്രയധികമായാലും മകനേക്കാൾ ഭേദമായിരിക്കും. ജഗദമ്മ അടുക്കള വട്ടത്തിലില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അനില അടുത്തു വന്ന് രഹസ്യം പോലെ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടോ? ഇല്ല, ബാലസുധ കൈമലർത്തി. കള്ളം പറയണ്ട, എനിക്കറിയായിരുന്നു പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. ഇന്നലെ തന്നെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ചേച്ചിക്ക് എന്തറിയാം അവൻ്റെ സ്വഭാവം? ബാലസുധ കണ്ണും വയ്ക്കാതെ അവളെ നോക്കി. എന്നെ ചീത്ത വിളിക്കും അവൻ. വേശ്യത്തെരുവിൽ ചെന്നാലും അവൻ പറയുന്നത്ര തെറി കേൾക്കാൻ പറ്റില്ല. ഞാനീ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിട്ടുണ്ട്. എന്താ ചേച്ചി പ്രശ്നം? വീട്ടിലെ സ്ത്രീകൾ മറ്റു പുരുഷന്മാരോട് മിണ്ടിക്കൂടാ, അവരെ നോക്കിക്കൂടാ, അവരുടെ മുൻപിൽ നിന്നുകൂടാ. പെറ്റതള്ള ഒഴികെ ആരെയും അവൻ ചീത്ത വിളിക്കും. സന്തോഷിൻ്റെ ഭാര്യയെയും ചീത്ത വിളിക്കുമായിരുന്നു. അവൾ ജോലിയുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. ഏട്ടന്മാർ പറഞ്ഞാൽ ഇത് നിർത്താൻ പറ്റില്ലേ? അവരെയും ചീത്ത വിളിക്കും. പിശാജ് കയറിയാൽ പിന്നെ വേണുവിന് ആരെയും തെറി പറയാൻ മടിയില്ല. ഇതെന്തെങ്കിലും അസുഖമാണോ ചേച്ചി? ഇവന് സംശയരോഗമാ. എന്നെയും സന്തോഷിൻ്റെ ഭാര്യയെയും സംശയമായിരുന്നു. ഇവൻ്റെ കൂട്ടുകാരുടെ ഭാര്യമാരെയും സംശയമാ. അവരുടെയൊക്കെ വീട്ടിൽ കുറേ കുടുംബകലഹം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ അവരോട് പറഞ്ഞുകൊടുക്കും കണ്ണു മറഞ്ഞാൽ വ്യഭിചരിക്കുന്നവരാണ് സകല പെണ്ണുങ്ങളുമെന്ന്. അവൻ്റെ ചേച്ചി ഒരുത്തിയുണ്ട്, ജസി. കല്യാണം കഴിച്ചു പോകുന്നതുവരെ അവളും ചീത്ത വിളിക്കുമായിരുന്നു. ഇതിന് ചികിത്സയൊന്നുമില്ല ചേച്ചി? ബാലസുധ പരിഭ്രാന്തിയായി. ആർക്കറിയാം കല്യാണം കഴിച്ച മാറിയേക്കുമെന്ന് പറഞ്ഞ അത് നടത്തിയത്? ഞാൻ കേട്ടിട്ടുണ്ട് സംശയരോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന്. ഇത് അടി കിട്ടാത്തതിൻ്റെ സുഖേടല്ലേ? അപാരം. ഒരു SI യുടെയോ CI യുടെയോ മോളെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ ഇവൻ തെറി പറയാൻ വായ തുറക്കുമോ? തുറന്നാൽ ഇവൻ്റെ വായിൽ പല്ല ഒരെണ്ണമെങ്കിലും ശേഷിക്കുമോ? വേണുഗോപനോടുള്ള മുഴുവൻ വൈരാഗ്യവും വെറുപ്പും അനിലയുടെ കണ്ണുകളിൽ അവൾ കണ്ടു. ഇനി എന്തു ചെയ്യും ചേച്ചി? ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടായി, അത് തീർന്നല്ലോ എന്ന് സമാധാനിച്ച് ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം അവിടെയും പ്രശ്നമുണ്ടാക്കി. ഇന്നലെ രാത്രി പെരുമഴയത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇന്നലെ ഇത്തിരി വിഷം വല്ലതും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ. ഒന്നും ആയിട്ടില്ല, അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ഞാൻ പിണങ്ങിപ്പോയിന്ന് പറഞ്ഞില്ലേ, തിരിച്ചു വരില്ലെന്ന് ശബ്ദമെടുത്തോണ്ട് പോയതാ. ഒരു വർഷത്തോളം എൻ്റെ വീട്ടിൽ നിന്നു. സുരേഷേട്ടന് അതൊന്നും പ്രശ്നമല്ല, അവിടെ വരും എന്നെ കാണാൻ. 2 ദിവസം താമസിക്കും, തിരിച്ചു പോരും. മൊത്തത്തിൽ ലാഭക്കച്ചവടം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട, കാര്യങ്ങളെല്ലാം ചുളിവിൽ നടക്കും. അച്ഛനാവുന്നത്ര പറഞ്ഞു നോക്കി, ഒരു വാടക വീടെങ്കിലും എടുത്ത് ഇവിടുന്ന് മാറാൻ. പക്ഷേ നടപ്പില്ല, ഇവരെ ചേട്ടാനജന്മാർ തമ്മിൽ ഭയങ്കര ഐക്യമ. വേറെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കുപ്പി വാങ്ങുന്നതിനെപ്പറ്റി ചർച്ചയും കുടിയും? ഇവരുടെ സംസാരം ബാല കേട്ടിട്ടില്ലല്ലോ. ഓരോതരം മദ്യത്തിൻ്റെ ഗുണങ്ങൾ, അത് കഴിച്ച ശേഷം അനുഭവിച്ച സുഖം, ഇവരുടെ കൂട്ടുകാരുടെ മദ്യം കഴിക്കലും അതുമായി ബന്ധപ്പെട്ട കഥകളും, ഓരോരുത്തരുടെയും കപ്പാസിറ്റി. കുറച്ച് കഴിച്ചാലും ഛർദ്ദിക്കുന്നവർ, കൂടുതൽ കഴിച്ചാലും ഛർദ്ദിക്കാത്തവർ, എണീറ്റ് നിൽക്കാൻ കേൾപ്പില്ലെങ്കിലും വണ്ടി ഓടിച്ചു പോകുന്നവർ, ഭാര്യയെ തല്ലുന്നവർ, മര്യാദക്കാർ, നാട്ടുകാരെ തെറി പറഞ്ഞ് തല്ലു വാങ്ങുന്നവർ. പറഞ്ഞാൽ തീരില്ല ബാലെ, കള്ളിൻ്റെ മണമില്ലാത്ത ഒരു കാര്യവും ഇവർക്ക് പറയാനില്ല. പുണ്യസ്ഥലങ്ങളിൽ പോയിന്നോ വ്രതമെടുത്ത് മല ചവിട്ടിയെന്നോ ഒക്കെ പറയുമ്പം അതിൽ മദ്യത്തിന് ഒരു സ്ഥാനവുമില്ലെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അടുത്ത സെക്കൻഡിൽ കേൾക്കാം മലയിറങ്ങി താഴെ വന്നിട്ട് ആദ്യം കണ്ട ബാറിൽ കയറി കണ്ണു മറയുന്നതുവരെ കുടിച്ചു എന്നൊക്കെ. എന്നുമുണ്ടോ ഈ മദ്യപാനം? ബാലസുധ ആശങ്കയോടെ ചോദിച്ചു. ഇല്ലാത്ത ദിവസമുണ്ടോയെന്ന് ചോദിക്ക്. മദ്യപിക്കാതെ ഇവരെ ഒരൊറ്റ ദിവസവും ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും മരിച്ചാലും ജനിച്ചാലും തോറ്റാലും ജയിച്ചാലും നഷ്ടം വന്നാലും ലാഭം വന്നാലും എല്ലാം ഇവരാഘോഷിക്കും. ബാലസുധ കരകാണ കടലിലെന്ന പോലെ ഭയവിഹലിയായി നിന്നു. ഒരു മദ്യപാനിയുടെ ഭാര്യയായി
സംശയത്തിൻ്റെ തീച്ചുളയിൽ ഓരോ നിമിഷവും ബന്ധ ജീവിതാന്ത്യം വരെ കഴിയുന്നത് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടു. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ രാത്രികളിലെ പ്രശ്നങ്ങൾ? അനില ചോദിച്ചു. വീട്ടിൽ വെച്ച് ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫും കോളേജിൽ പഠിച്ചിരുന്നപ്പോഴത്തെ ഫോട്ടോസും കാണിച്ചു. കൊള്ളാം, ബാല തന്നെ ഏണി വെച്ചു കൊടുത്തു കയറാൻ. ചേച്ചിയുടെ വീട്ടിലെന്തായിരുന്നു? ചേച്ചിയുടെ ഭർത്താവും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്? അത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഇനി ബോട്ടിൽ കയറി മറുകരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ബോട്ടിലും കയറില്ലെന്ന് പ്രതിജ്ഞയെടുത്തേക്കണം. ബാലസുധയുടെ കണ്ണുകൾ വലുതായി വന്നു. ചേച്ചി എന്താ പറയുന്നേ? ഇപ്പോഴാണെങ്കിൽ 5-6 ദിവസത്തെ ബന്ധമേയുള്ളൂ, അതങ്ങ് മറന്നേക്കണം. 5 ദിവസത്തെ ബന്ധം നിലനിർത്താൻ വേണ്ടി 50 വർഷത്തെ ജീവിതം ബലിയിടണോ? തിരിച്ചു പോയിട്ട് എന്തു ചെയ്യുമെന്നായിരിക്കും. വേറെ എത്ര ദയനീയമായൊരവസ്ഥ വന്നാലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്നാലും ഇതിനേക്കാൾ ഭേദമായിരിക്കും. ബാലസുധയുടെ മുഖം പേടിച്ചു വിളറി. ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി, എന്നെ ഭയപ്പെടുത്തല്ലേ. എനിക്കിനി എങ്ങോട്ടും പോകാനില്ല. ഒരു പുരുഷൻ്റെ കൂടെ 5 രാത്രിയും 6 പകലും കഴിച്ചു കൂട്ടിയെന്നല്ലേ ഉള്ളൂ. കല്യാണവും ആർപ്പും കുരുവയും ചെലവായ പണവും വിരുന്നും എല്ലാം കുറേ ചടങ്ങുകൾ മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. അതിനൊന്നും വലിയ അർത്ഥം കൊടുക്കണ്ട. രക്ഷപ്പെടുന്നെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടോണം. ഞാൻ ഭയപ്പെടുത്താൻ പറയുന്നതല്ല. എനിക്കോ സാധിച്ചില്ല. പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആരുമില്ലായിരുന്നു. കാല് രണ്ടും പതിയെ പതിയെ ചെളിയിൽ പൊതിഞ്ഞുപോയി. തിരിച്ചറിഞ്ഞപ്പോഴെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. സുരേഷേട്ടന് സംശയമൊന്നുമില്ല. പക്ഷേ കുടി, അതിനിടയ്ക്ക് 2 കുഞ്ഞുങ്ങൾ, കുടിച്ചു കുടിച്ച് ചത്തുപോയിരുന്നെങ്കിലെന്ന് ചിലപ്പോൾ ആശിച്ചു പോകും. പാപമാണെന്നറിയാം. എന്നാലും കള്ളിൻ്റെ പുളിച്ചു നാറിയ മണവും സിഗരറ്റ് പുകയുടെ നാറ്റവും കൊണ്ട് ശ്വാസം മുട്ടാതെ കുറച്ച് ദിവസം ജീവിക്കാമല്ലോ. ബാലസുധ തെല്ലു പകച്ച് അനിലയെ നോക്കി. നിന്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായി. ഭർത്താവ് മരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന ഭാര്യയോ? നീ അതുവഴി വരാനിരിക്കുന്നതേയുള്ളൂ. ഞാൻ ആഗ്രഹിച്ചതിൻ്റെ 10 ഇരട്ടി നീ ആഗ്രഹിക്കും. ബാലസുധയുടെ കണ്ണു നിറഞ്ഞു. അനിലയുടെ വാക്കുകൾ ഒരു ശാപവചനം പോലെ തൻ്റെ മേൽ പതിഞ്ഞുവെന്ന് അവൾക്ക് തോന്നി. ചേച്ചി ഒരിക്കലും എന്നോടിങ്ങനെ പറയരുതായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറവുണ്ട്. അനില 2 നിമിഷം അവളുടെ മുഖത്തേക്ക് ചറച്ചു നോക്കി. നിർത്തി, ഇനിയില്ല. അനില അടുക്കള പണിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ബാല മുറിയിലേക്ക് തിരിച്ചുപോയി. അവൾക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയണമായിരുന്നു. അനില പറഞ്ഞതെല്ലാം അവൾ ഒരിക്കലോർത്തു. താൻ സംശയിച്ചത് ശരി തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. വേണുവേട്ടന് മനോവൈകല്യമുണ്ട്. ചികിത്സ അത്യാവശ്യം വേണ്ടുന്ന മനോരോഗം തന്നെയാണ് സംശയം. ചികിത്സയുണ്ടാവണം, അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തീരുമാനമെടുത്താൽ വേണുവേട്ടനെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുക്കലെത്തിക്കാൻ പറ്റില്ലേ? സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ മനോരോഗിയായി ജീവിക്കുന്നത് കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ആദ്യം താൻ ഇക്കാര്യം അമ്മയും അച്ഛനുമായി ആലോചിക്കണം. ഹരിയേട്ടൻ്റെ അഭിപ്രായവും ചോദിക്കണം. അതിനുശേഷം വീട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ. ഇരു വീട്ടുകാരും തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ. അത്രയും ആലോചിച്ചപ്പോഴേക്കും ബാലസുധയ്ക്ക് ഒട്ടൊരു സമാധാനം തോന്നി. പകൽ കഴിഞ്ഞുപോയി, രാത്രി വന്നു. ഇതിനിടയിൽ കുപ്പികൾ 2-3 ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ ഇടയ്ക്കിടെ മീൻ പൊരിക്കുന്നു, ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നു, കപ്പ പുഴുങ്ങുന്നു, ഇനിയും മീൻ വാങ്ങാൻ ആളെ അയക്കുന്നു. ഇങ്ങനെയുള്ള പതിവ് പരിപാടികൾ നടക്കുന്നുണ്ട്. മുൻപ് ജസി ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് പ്ലേറ്റുകളുമായി ജഗദമ്മയും അനിലയും പലതവണ പോയി വരുന്നത് ബാലസുധ കണ്ടു. അപ്പോൾ പൊരിച്ചെടുക്കുന്ന വിഭവങ്ങൾ ചൂടാറാതെ എത്തിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇരിക്കുന്നവർ കുടിക്കുന്നു, തിന്നുന്നു, വീണ്ടും കുടിക്കുന്നു, പിന്നെയും തിന്നുന്നു, വീണ്ടും കുടിക്കുന്നു, പിന്നെയും തിന്നുന്നു. അതങ്ങനെ 10 മണി വരെ നീണ്ടു. 11 മണിക്ക് ജോലി ഒതുക്കി ബാലസുധ കിടപ്പറയിലെത്തിയപ്പോൾ മുറി നിറയെ സിഗരറ്റ് പുക, മദ്യത്തിൻ്റെ നാറ്റം. ബാലസുധ വേണുവിനെ നോക്കി. ഒരു കൈ തലയ്ക്ക് പിന്നിൽ വെച്ച് മറ്റേ കൈയിൽ പുകയുന്ന സിഗരറ്റുമായി കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് തലവെച്ച് ചാരിക്കിടക്കുകയാണ് വേണുഗോപൻ. ബാലസുധ മുറിക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കി. സിഗരറ്റ് കുറ്റി താഴെയിട്ടിട്ട് വേണുഗോപൻ എഴുന്നേറ്റു. അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ബാലസുധയ്ക്ക് മനസ്സിലായി, അംഗം ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ബാക്കിയുള്ളവരോട് മറുപടി പറഞ്ഞു മടുത്തു. എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോന്നതെന്ന്? ബാലസുധ ശബ്ദിച്ചില്ല. എന്താ തിരിച്ചു പോന്നത്? സ്വന്തക്കാരുടെ 6 വീടുകളിലെ പ്ലാൻ ചെയ്തിരുന്നത്. ചേച്ചിയുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ. രാവിലെ എന്തു പറഞ്ഞു? ഞാൻ കേട്ടില്ല.
വേണുവേട്ടൻ്റെ ഈ സ്വഭാവത്തിന് എനിക്കിനി ഒരു വീട്ടിലും പോകാൻ വയ്യ. പേടിച്ചിട്ട നമ്മൾ മാത്രമല്ലല്ലോ നാണം കെടുന്നത്, അവരെ കൂടി അപമാനിക്കല്ലേ. എൻ്റെ സ്വഭാവത്തിന് എന്താടി കുഴപ്പം? വേണുഗോപൻ്റെ മുഖത്തെ ഭാവപ്പകർച്ച കണ്ട് അവൾ നടുങ്ങി. സർപ്പമുഖമുള്ള പിശാചുണരുന്നു. ആയിരം ഫണങ്ങൾ വിരിയുന്ന പോലെ പേശികൾ പെരുത്ത് വിജൃംഭിക്കുന്നു. കണ്ണുകളിൽ നരകത്തീയാളുന്നു. ഒരു വിറയൽ അവളുടെ ശരീരത്തിലൂടെ വൈദ്യുതി പോലെ പാഞ്ഞു. പേടി തട്ടിക്കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. പിശാചിനെ കണ്ട പോലെ തൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടുവന്ന പുരുഷനെ, എന്നെ വെറും പൊട്ടനാക്കാൻ നോക്കരുത്. നീ എന്തു വിചാരിച്ചു? എനിക്ക് ബുദ്ധിയില്ലെന്നോ? ചേച്ചിയുടെ വീട്ടിലെ അഭ്യാസമൊന്നും ഇനി നടക്കില്ലെന്ന് നിനക്ക് ബോധ്യപ്പെട്ടു അല്ലേടി? നിന്റെ കാപട്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് എങ്ങും പോകണ്ട, ഒരിടത്തെയും വിരുന്നുണ്ണേണ്ട. എവിടെ ചെന്നാലും കാണും ആ അവനെപ്പോലൊരുത്തൻ അല്ലേടി? പിടിക്കപ്പെടുമെന്ന് നിനക്ക് മനസ്സിലായി. കല്യാണത്തിന് മുൻപ് നീ ആരുടെയൊക്കെ വീടുകളിൽ പോയി താമസിച്ചിട്ടുണ്ട്? ഞാനങ്ങനെ വല്ല വീടുകളിലും പോയി താമസിക്കാറില്ല. അവൻ്റെ വീട്ടിൽ താമസിച്ചതോ? അതെൻ്റെ ചേച്ചിയുടെ വീടാ. ഓരോ വീടിനെക്കുറിച്ചും അങ്ങനെ എന്തെങ്കിലും ബന്ധം പറയാൻ കാണുമല്ലോ നിനക്ക്. ആരുടെ വീട്ടിൽ പോകുന്നതാവും നിനക്ക് ഏറ്റവും ഇഷ്ടം? ബാലസുധ തൻ്റെ കാൽനഖങ്ങളിലേക്ക് കണ്ണു നട്ടു. നേരെ നോക്കടി, മുഖം കുനിച്ചു നിൽക്കുന്നോ? കള്ളലക്ഷണം. നീ വിരുന്നിന് പോകണമെന്ന് പറഞ്ഞ വീടുകളിൽ ആരൊക്കെയുണ്ട് പറ. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. ഞാൻ ആ വീടുകളിലെല്ലാം പോകുന്നുണ്ട് നിന്നെയും കൂട്ടി. നിന്നെ കാണുമ്പം ഏതവൻ്റെയൊക്കെ മുഖത്ത് ശൃംഗാരം വരുമെന്ന് എനിക്കറിയണം. ശരി പറഞ്ഞോ. പാമ്പാടിയിലെ രാജ്യദ്രോഹ കുറ്റത്തിന് സ്പെഷ്യൽ സ്ക്വാഡ് പോലീസ് ചോദ്യം ചെയ്യുന്നതുപോലെ ഭീഷണിപ്പെടുത്തിയും താടി പിടിച്ചുലച്ചും പുറകിലേക്ക് തള്ളിയും സത്യം തുറന്നു പറഞ്ഞാൽ ഒന്നും ചെയ്യില്ലെന്ന് പ്രലോഭിപ്പിച്ചും ആ ദുരന്ത നാടകം രാത്രി 2 മണിവരെ നീണ്ടുപോയി. ഒടുവിൽ ലൈറ്റണച്ചു കഴിഞ്ഞപ്പോൾ ഇരുട്ടിൽ നിന്ന് പിശാചിൻ്റെ ചുട്ടുപഴുത്ത വിരലുകൾ വന്ന് അവളെ ചുറ്റി ഉഴുതുമറിച്ചു. വിവാഹത്തിന് മുൻപ് അനേകം പുരുഷന്മാരെ രമിച്ചവളെന്ന് ചാപ്പ കുത്തിയ ശേഷം എങ്ങനെ അവളോടൊപ്പം ശയിക്കാൻ കഴിയുന്നുവെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. അവളുടെ ഉള്ളിലെ സ്ത്രീ തണുത്തുറഞ്ഞ് ഒരു മഞ്ഞ പ്രതിമയായി രൂപാന്തരം പ്രാപിച്ചു. ഇന്നേക്ക് 3-ാം ദിവസം വേണുഗോപൻ പൂനെക്ക് തിരിച്ചു പോവുകയാണ്. ലീവ് 1 മാസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതും തീർന്നു വരുന്നു. മടക്കയാത്രയ്ക്ക് മുൻപ് കുറച്ച് ഷോപ്പിംഗ് നടത്താനുണ്ട്. വേണുഗോപൻ ബാലസുധയോട് ടൗണിൽ പോകാൻ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴേ അവൾക്ക് പേടിയായി. എന്തിനാ ടൗണിൽ? അവൾ ചോദിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എനിക്ക് കൊണ്ടുപോകണ്ടേ? പിന്നെ ഞാൻ തിരിച്ചു പോകുന്നതിന് മുൻപ് നിന്റെ വീട്ടിലൊന്ന് പോകണ്ടേ? ബാലസുധ ആദ്യം വീട്ടിൽ പോയി മടങ്ങിയതിൽ പിന്നെ അങ്ങോട്ട് പോവുകയേ ഉണ്ടായില്ല. അജയൻ ഒരു തവണ മുളവുകാട് വന്ന് തല കാണിച്ചിട്ട് പോയി. വേണുഗോപൻ്റെ കൂടെ അവൾ അയാളുടെ ചില ബന്ധുവീടുകളിൽ വിരുന്നു പോവുകയുണ്ടായി. പുരുഷന്മാരുടെ മുഖത്ത് നോക്കാതെയും അവരോട് സംസാരിക്കാതെയും അവൾ മുൻകരുതലെടുത്തിരുന്നു. എന്നിട്ടും ചില രാത്രികളിൽ അവൾക്ക് ചീത്ത കേൾക്കേണ്ടി വന്നു. അവൻ എന്തിനടി നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഇരുന്നത്? വേണുവേട്ടൻ്റെ ബന്ധുവല്ലേ, ചോദിച്ചു നോക്കണം. അവൻ്റെ കുഴപ്പമല്ല നിന്റെ കണ്ണ് ശരിയല്ല, നിന്റെ നോട്ടം ശരിയല്ല, നിന്റെ ചിരി, നിന്റെ സംസാരം ഒന്നും ശരിയല്ല. നീ പോക്ക് കേസാണെന്ന് നിന്റെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്. ചില തെരുവ് വേശികളുടെ മുഖത്ത് കാണുന്ന ഒരു കലയുണ്ടല്ലോ, അത് നിന്റെ കണ്ണിലും നെറ്റിയിലും കാണാനുണ്ട്. നിന്റെ മുഖത്ത് നോക്കുമ്പം ആർക്കും തോന്നും വിരൽ ഞൊടിച്ചാൽ കിട്ടുന്ന ചരക്കാണെന്ന്. അങ്ങനെ പോയിട്ടുള്ളവരെ കാണുമ്പം അവർക്കറിയാം. അതുകൊണ്ടാ നിന്റെ അടുത്ത് ശൃംഗരിച്ചു കുഴയുന്നത്. എന്നിട്ട് നീ അവരെ കുറ്റം പറയുന്നോടി നായിൻ്റെ മോളെ. പിന്നെ ഭാഷ മാറുന്നു. ഒറ്റയായ തെറികൾ, തമ്മിൽ കൂട്ടാവുന്ന തെറികൾ, തമ്മിൽ ഗുണിക്കാവുന്ന തെറികൾ, തെറികളുടെ കൂട്ടപ്പെരുക്കം, പലിശയ്ക്ക് കൂട്ടുപലിശ എന്ന പോലെ ചില വമ്പൻ തെറികളുടെ കൂടെ കുഞ്ഞൻ തെറിപ്പദങ്ങളുമുണ്ട്. ചിലപ്പോൾ വേണുഗോപൻ്റെ മുൻപിൽ തൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് ബാലസുധ തൻ്റെ നാട്ടിൻപുറത്തേക്ക് തിരിച്ചു പോകും. അവിടെ പോക്കുവെയിൽ വീണ മൺപാതയിലൂടെ വെറുതെ നടക്കും. ചില കൂട്ടുകാരികളെ കണ്ടുമുട്ടും. അവരോട് കുശലം ചോദിക്കും. അപ്പോഴായിരിക്കും ചെവിക്കല്ല് പൊട്ടുന്ന പോലൊരു ചീത്ത വിളി. ഞെട്ടിത്തെറിച്ചുകൊണ്ടാണ് അവൾ സ്വശരീരത്തിലേക്ക് തിരികെ പ്രവേശിക്കുക. ഇപ്പോൾ നഗരത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ബാലസുധ മനസ്സെല്ലാം മനസ്സോടെയാണ് ഡ്രസ്സ് മാറിയത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടൺ സാരി എടുത്തുകൊടുത്തു. പ്ലീറ്റ്സ് ഞൊറിഞ്ഞുകൊടുക്കുമ്പോൾ വേണുഗോപൻ മുറിയിലേക്ക് വന്നു. സാരിയാണോ ഉടുക്കുന്നത്? അതെ. വേണ്ട. അതെന്താ, കല്യാണത്തിന് സാരിയല്ലേ ഉടുത്തത്? എനിക്കിഷ്ടമില്ല. ഇത് പിന്നെ ആരുടുക്കും വേണുവേട്ട? നീ ഉടുക്കണ്ട. ആരെ കാണിക്കാനാ? നിന്റെ വയറ് മറ്റുള്ളവരെ കാണിച്ച സൂക്കേട് തീരുവോ?
ബാലസുധയ്ക്ക് കരച്ചിൽ വന്നു. കുറേ നല്ല സാരികളുണ്ട് തൻ്റെ കളക്ഷനിൽ. താൻ സാരി ഉടുത്ത് ചെല്ലുമ്പോൾ എല്ലാവരും പ്രശംസിക്കുമായിരുന്നു. ബാലയെപ്പോലെ ഭംഗിയായി സാരി ഉടുക്കാൻ അറിയുന്ന ഒരാളെപ്പോലും കണ്ടിട്ടില്ല എന്ന്. പ്രത്യേകിച്ചും കോട്ടൺ സാരി. സാരി പോലെ തനിക്കിണങ്ങുന്ന മറ്റൊരു വേഷവുമില്ലെന്ന് സൂരജ് ഒരിക്കൽ പറഞ്ഞതും അവൾ ഓർത്തു. ഒരു ശവശരീരത്തിൽ നിന്നെന്ന പോലെ ബാലസുധ സാരി അഴിച്ചുകൊണ്ടിരുന്നു. പഞ്ചായത്ത് ജെട്ടിയിൽ അല്പം കാത്തുനിന്ന ശേഷമാണ് സർവീസ് ബോട്ട് വന്നത്. അതിൽ കയറി എറണാകുളത്തിറങ്ങി. വേണുഗോപൻ ബാലസുധയെയും കൂട്ടി ഒരു ബേക്കറിയിലും ഫ്രൂട്ട് സ്റ്റാളിലും കയറി കുറേയധികം സാധനങ്ങൾ വാങ്ങി. അതുമായി ഓട്ടോറിക്ഷയിൽ നേരെ വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോൾ അജയൻ കോളേജിൽ പോയിരിക്കുകയാണ്. അച്ഛൻ പുറത്തെവിടെയോ പോയി. അമ്മ മാത്രമേയുള്ളൂ. മരുമകൻ്റെ ധാരാളിത്തം അമ്മയെ സന്തോഷിപ്പിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. സന്തോഷിക്കട്ടെ. അമ്മയോട് വേണുഗോപൻ്റെ മനോവൈകല്യത്തെപ്പറ്റി പറയണോ എന്ന് ബാലസുധ ഒന്ന് സംശയിച്ചു. വേണ്ടെന്ന് തോന്നി. അവൾ അമ്മയുടെ മുൻപിൽ ഭാഗ്യവതിയായ പെൺകുട്ടിയെപ്പോലെ ആഹ്ലാദം അഭിനയിച്ചു. അമ്മയുടെ മുൻപിൽ വെച്ച് വേണുവേട്ട എന്ന് വിളിക്കുമ്പോൾ അവളുടെ നാവിൽ തേൻ കിരിഞ്ഞു. അയാളോട് കൊഞ്ചിച്ചിരിക്കുകയും പ്രേമം തുളുമ്പുന്ന മട്ടിൽ സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടും സുധാലക്ഷ്മി ചോദിച്ചു, ജയയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്തായിരുന്നു പ്രശ്നം? വേണു രാത്രി മഴയത്ത് നിന്നെയും വിളിച്ച് പിണങ്ങി ഇറങ്ങിപ്പോയെന്ന് ജയ പറഞ്ഞു. മനോജേട്ടൻ എന്നോട് പെരുമാറിയ രീതി വേണുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല, അതാ കാര്യം. മനോജ് എന്തു ചെയ്തു, എന്താ സംഭവിച്ചതെന്ന് പോലും അവർക്കറിയില്ലല്ലോ. കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചാൽ എല്ലാവർക്കുമൊന്നും ഇഷ്ടപ്പെടില്ല അമ്മേ. മനോജ് ഇന്നേ വരെ ആരുടെ അടുത്തും ശരിയായിരിക്കും മോശമായിട്ട് പെരുമാറിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വേണുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബാലെ? സുധാലക്ഷ്മി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തു കുഴപ്പം? ആർക്കും എന്തു കൊടുക്കാനും ഒരു മടിയുമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ എന്തെല്ലാമാ വാങ്ങിക്കൊണ്ടു വന്നത്? എന്നോടും വലിയ സ്നേഹമാ. അതൊരു കുറ്റമാണോ? അമ്മയുടെ മുഖത്ത് സംശയം അലിയുന്നില്ലെന്ന് അവൾ കണ്ടു. അവൻ്റെ ലീവ് തീർന്നോ? മറ്റന്നാൾ പോകും, യാത്ര പറയാൻ വന്നതാ. ബാലസുധ ഹരികൃഷ്ണനെക്കുറിച്ചും അജയനെക്കുറിച്ചും തിരക്കി. ഉച്ചയ്ക്ക് മുൻപേ രണ്ടുപേരും മടങ്ങി. ശീമാട്ടിയിൽ കയറി വേണുഗോപന് ഷർട്ട് വാങ്ങണമായിരുന്നു. അത് സെലക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ബാലെ എന്നൊരു വിളി കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. റോയ് കുര്യൻ. അവൻ ആഹ്ലാദത്തോടെ പടികളിറങ്ങി ഓടി വന്നു. പിറകെ ഒരു യുവതി. ബാലസുധയുടെ നെഞ്ചിലൂടെ തീ പാഞ്ഞു. അവൾ വേണുഗോപന്റെ നേർക്ക് പാളി നോക്കി. കണ്ണുകൾ ചുരുങ്ങിയിരിക്കുന്നു. റോയ് കുര്യൻ അടുത്തു വന്ന് ഷെയ്ക്ക് ആൻഡിന് കൈനീട്ടി. ബാലസുധ അനങ്ങിയില്ല. നീ എന്താടി ഇങ്ങനെ? റോയ് കുര്യൻ മറ്റേ കൈകൊണ്ട് അവളുടെ കൈ പിടിച്ചെടുത്ത് ഷെയ്ക്ക് ആൻഡ് നൽകി. നിന്റെ കല്യാണം അറിയിച്ചില്ലല്ലോ, ഭയങ്കര ബോറായിപ്പോയി കേട്ടോ. എവിടെ പുതുമണവാളൻ? ദാ ഇതാണ്. അവൾ വിരൽ കൊണ്ട് ആംഗ്യം കാട്ടി. റോയ് കുര്യൻ ആദ്യം വിശ്വാസമില്ലെന്ന് തോന്നി. അവനൊരു ചോക്ലേറ്റ് കുമാരനെയായിരിക്കും പ്രതീക്ഷിച്ചത്. കണ്ടത് പ്രായം കൊണ്ടും ശരീരവലിപ്പം കൊണ്ടും നിറം കൊണ്ടും മുഖത്തെ കാർക്കശ്യം കൊണ്ടും തനിക്ക് ഒട്ടുമേ ഇണങ്ങാത്ത ഒരു പരുക്കൻ മനുഷ്യനെ. സംശയിച്ചാണ് അവൻ കൈനീട്ടിയത്. വേണുഗോപൻ ഒട്ടും മടിക്കാതെ ഷെയ്ക്കാൻ നൽകി. അയാം വേണുഗോപൻ. കൊച്ചിയാണ് സ്വദേശം, ജോലി പൂനെയിൽ. വെരി വെരി നൈസ് ടു മീറ്റ് യു. റോയ് കുര്യൻ അയാളുടെ കൈപിടിച്ചു കുലുക്കി. ഞാൻ റോയ്, റോയ് കുര്യൻ. ഞാനും ബാലയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. കുറുപ്പും തറയിലെ വീട്. ഇവിടെ ഡ്രസ് എടുക്കാൻ വന്നതാ. പെങ്ങടെ കല്യാണമ്മ. പിന്നാലെ വന്ന യുവതിയെ റോയ് കുര്യൻ പരിചയപ്പെടുത്തി. നീന, അനുജത്തിയ. ഇവളുടെ കല്യാണം. ബൈ ദ ബൈ, ഞാൻ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ച് സൂരജിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനവനെ കുറേ ചീത്ത പറഞ്ഞു. കല്യാണത്തിന് ക്ഷണിക്കാഞ്ഞത് ഒരു കണക്കിൽ നന്നായി കേട്ടോ. റോയ് കുര്യൻ സൂരജിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യല്ലേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ബാലസുധ. അവൻ എത്രയും വേഗം സംസാരം നിർത്തിപ്പോയിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. വേണുവേട്ടൻ അവനെ ഉറ്റുനോക്കുകയാണെന്ന് ബാലസുധ ശ്രദ്ധിച്ചു. അവൾ ദയനീയമായി തൻ്റെ സഹപാഠിയെ നോക്കി. എന്നാ ഞങ്ങളങ്ങോട്ട് നീങ്ങട്ടെ ബാലെ, റോയ് കുര്യൻ പറഞ്ഞു. ബാലസുധ തലയാട്ടി. റോയ് കുര്യൻ വേണുഗോപനെ നോക്കി. സിയു. വേണുഗോപൻ അനങ്ങിയില്ല. റോയ് കുര്യനും സഹോദരിയും തിരികെ പോയതോടെ ബാലസുധയ്ക്ക് ശ്വാസം നേരെ വീണു. പോകാം. വേണുഗോപൻ പറഞ്ഞു, ഷർട്ട് എടുത്തില്ലല്ലോ വേണുവേട്ട. ഷർട്ട് നമുക്ക് പിന്നീട് എടുക്കാം. വേണുഗോപൻ കടയിൽ നിന്ന് തിരിച്ചിറങ്ങി. ബാലസുധയുടെ നെഞ്ചിൽ ഇടിമുഴക്കങ്ങൾ ഉണർന്നു. അധ്യായം 12. ബോട്ടിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ. ബാലസുധ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടി. കണ്ണു മറയാതെ വേണുഗോപൻ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. മുഖത്ത് ക്രൗര്യം കലർന്ന മ്ലാനത.
ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരക്ഷരം പോലും മുരിയടിയിട്ടില്ല. വൈൻ ഷോപ്പിൽ കയറി രണ്ടു കുപ്പി വാങ്ങി. അത് കണ്ടപ്പോഴേ ബാലസുധ വരാൻ പോകുന്ന ഭീകരരാത്രിയെക്കുറിച്ച് ഓർത്ത് കിടിലം കൊണ്ടു. പൊതിഞ്ഞു കിട്ടിയ കുപ്പികൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗിനുള്ളിൽ വെച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. താമസിക്കുന്ന വീടിൻ്റെ ആധാരം ചിതലെടുത്തു പോയാലും ജ്യേഷ്ഠ അനുജന്മാർ മദ്യക്കുപ്പി താഴെ വീണ് പൊട്ടിയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഗ്ലാസ്സിലൊഴിച്ചു വച്ചിരുന്ന ഒരു പെഗ് കൈതട്ടി മറിഞ്ഞു പോയതിന് അനുജന്റെ മുഖത്തടിച്ചിട്ടുണ്ട് സുരേഷ് ഗോപൻ. മദ്യമെന്ന അമൂല്യ ദ്രാവകം ഒരു തുള്ളി പോലും പാഴാക്കി കളയാനുള്ളതല്ല തന്നെ. ഇപ്പോൾ ഇന്നലെ പിറന്ന പിഞ്ച് പൈതലിനെ എന്ന പോലെ വേണുഗോപൻ മദ്യക്കുപ്പികൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് ബാല ചിന്തിച്ചു. ഈ മനുഷ്യന് ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ ഇത്ര സ്നേഹത്തോടെ, ഇത്ര സൂക്ഷ്മതയോടെ, ഇത്ര കരുതലോടെ മാറോട് ചേർത്തണയ്ക്കുമോ? വേണുഗോപന്റെ നോട്ടം നാലഞ്ച് തലകൾക്കിടയിലൂടെ ബാലസുധയുടെ മേൽ വീണു. പണം വിടർത്തിയ മൂർഖന്റെ കണ്ണിലെ തീപ്പൊരി. ബാലസുധയ്ക്ക് ഉൾക്കിടലം അനുഭവപ്പെട്ടു. തന്റെ മനസ്സിലെ ചിന്തകൾ അറിയുന്നുണ്ടോ തന്റെ ഭർത്താവ്? പലപ്പോഴും ബാലസുധ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേണുഗോപനെക്കുറിച്ച് താൻ ചിന്തിച്ചുകൊണ്ടിരുന്ന പല സന്ദർഭങ്ങളിലും വേണുഗോപൻ തന്റെ നേർക്ക് നോക്കുകയോ തന്റെ സമീപത്തേക്ക് വരികയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നോട്ടം അർത്ഥഗർഭമാണ്. അതിന് ഭീകരാർത്ഥമുണ്ട്. വീട്ടിലോട്ട് ചെല്ലട്ടെ, നിന്നോടെനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊരു ഭീഷണി അതിലടങ്ങിയിരിക്കുന്നു. ഈ ബോട്ട് കായലിൽ മുങ്ങിയാലും തരക്കേടില്ല എന്ന് ബാലസുധ വിചാരിച്ചു. പക്ഷേ തന്നോടൊപ്പം വേറെ കുറേ പേർ കൂടി മുങ്ങി മരിക്കും. അതുവേണ്ട, ബോട്ട് സാവധാനം മാത്രം പോയാൽ മതി. ഡ്രൈവർക്ക് വഴിതെറ്റി ബോട്ട് കായലിൽ കൂടി രാത്രിയും നാളെ പകലും രാത്രിയും സഞ്ചരിച്ചുകൊണ്ടിരിക്കട്ടെ. മറ്റന്നാൾ വേണുഗോപൻ പൂനെക്ക് പോവുകയാണ്. പിന്നെ കുറേ നാളത്തേക്ക് തൻ്റെ ജീവിതത്തിൽ ഭീകരരാത്രികൾ ഉണ്ടാവില്ല. ബോട്ടിനുള്ളിൽ തിരക്ക് അസഹ്യമായിരുന്നു. ഞെങ്ങി ഞെരുങ്ങി നിൽക്കെ കുറേ കാലം മുൻപ് വരെ താൻ ജീവിച്ചിരുന്ന ജീവിതത്തെപ്പറ്റി അവൾ ആലോചിച്ചു. എന്തുമാത്രം ഭാഗ്യവതിയായിരുന്നു താൻ! ഒന്നിനും ഒരു കുറവുമില്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടം, സ്വന്തം കാർ, വിദ്യാഭ്യാസം, കൂട്ടുകാർ, സ്നേഹിക്കാൻ ഒരു പുരുഷൻ, ഇവയെല്ലാം നിറമുള്ള സ്വപ്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയും യാതൊരുവിധ ഭയവും അലട്ടിയിരുന്നില്ല. ജീവിതം സുരക്ഷിതവും സുന്ദരവുമായിരുന്നു. ആസന്ന വിപത്തിൻ്റെ അടയാളം പോലും എങ്ങും കാണപ്പെട്ടില്ല. ഏതാനും മാസങ്ങൾ കൊണ്ട് എന്തൊരു മാറ്റം! ഭൂകമ്പത്തിൽപ്പെട്ട് സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടതുപോലെ, ഒരു മഹാപ്രളയത്തിൽ സകല സമ്പാദ്യങ്ങളും ഒലിച്ചുപോയതുപോലെ, താനൊരു അഭയാർത്ഥിനിയാണെന്ന് ബാലസുധയ്ക്ക് തോന്നി. ആളുകൾ തിങ്ങിഞ്ഞിറങ്ങിയ ബോട്ടിനുള്ളിൽ ഏതോ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടയിൽ നിന്നുകൊണ്ട് സ്വയം സൃഷ്ടിച്ചെടുത്ത തന്നോട് തന്നെയുള്ള സഹതാപത്തിൽ അവളുടെ കണ്ണിൽ നനവൂറി. ബാലസുധേ, നിനക്കെന്തൊരു കഷ്ടം! നിന്റെ ജീവിതം എങ്ങനെ ഇതുപോലെ ദുരന്തത്തിൽ എത്തിച്ചേർന്നു? വേറെ ഏതോ കൂട്ടുകാരിയോട് ചോദിക്കുന്നത് പോലെ അവൾ തന്നോട് തന്നെ ചോദിച്ചു. അവൾ തന്നിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കായലിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആ ബോട്ടിനെയും അതിലെ മനുഷ്യരെയും ബാലസുധ എന്ന അഭയാർത്ഥിനിയെയും അവളെ വേട്ടനായെപ്പോലെ പിന്തുടരുന്ന വേണുഗോപനെയും നോക്കി. നിനക്ക് ഇങ്ങനെയൊരു ദുരിതം വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല കേട്ടോ. നിനക്ക് ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ജീവിതത്തിന് അർഹതയുണ്ടായിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? നീ ബോട്ട് മാറി കയറിയതാണോ? തിക്കിലും തിരക്കിലും പെട്ട് ഞെരിഞ്ഞമർന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ഇതിനുള്ളിൽ പെട്ടുപോയതാണോ? അതോ ആരെങ്കിലും നിന്നെ ഇതിലേക്ക് തള്ളിയിട്ടതാണോ? വിധിയെ മാത്രം പഴിക്കില്ലേ ബാലേ. ആരാണ് നിന്നെ വിധിച്ചത്? ആർക്കാണ് അതിനധികാരം? പഞ്ചായത്ത് ജെട്ടി ബോട്ട് നിൽക്കുന്നു. യാത്രക്കാരിൽ പലരും ഇറങ്ങുന്നു. ബാലസുധ പകച്ച് ചുറ്റും നോക്കി. വേണുഗോപൻ തുറച്ചു നോക്കി നിൽക്കുന്നു. ഇറങ്ങുന്നില്ലേ? ബാലസുധ ധൃതി പിടിച്ച് ഇറങ്ങി. ബോട്ടിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പരിചയക്കുറവിൻ്റേതായ ഒരു വേവലാതിയുണ്ട്. വീട്ടിലെത്തിയതും സുരേഷ് ഗോപൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞു. കുപ്പി വാങ്ങിച്ചോട. ബാലസുധ മുറിയിൽ കയറി ഡ്രസ്സ് മാറി. അടുക്കളയിൽ ചെന്നപ്പോഴേ അനിൽ ചോദിച്ചു. എന്തു പറ്റി? ഒന്നുമില്ല, മുഖത്ത് കാണാം. ജൗളിക്കടയിൽ വെച്ച് എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടു. അവൻ വന്ന് വേണുവെട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് രാത്രി കോളായിരിക്കുമല്ലോ, അനില ചെറുചിരിയോടെ പറഞ്ഞു. ആ പ്രവചനത്തിന് മാറ്റമൊന്നും വന്നില്ല. രാത്രി ബാലസുധ പതിവിലും നേരത്തെ കിടപ്പറയിലെത്തി. ഇനി ഉറങ്ങാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ബാലസുധ കട്ടിലിൽ കിടന്ന് കണ്ണടച്ചു. ഉറക്കമെന്ന് പറയാൻ വയ്യ. പേടി സ്വപ്നങ്ങളുടെ കോട്ടവാതിൽ തുറക്കലാണ്. കോട്ടയ്ക്കുള്ളിൽ എവിടെയോ രാക്ഷസൻ പതുങ്ങിയിരിക്കുന്നു. ആ ഓർമ്മയിൽ ഇടയ്ക്കിടെ ചെറുതായി ഞടങ്ങിക്കൊണ്ട് ഉണരും. രാക്ഷസന്റെ കാലച്ച, ശ്വാസോച്ഛാസ ശബ്ദം ഇവയൊക്കെ തൊട്ടരികിലാണെന്ന് തോന്നും. പിന്നെയും മയങ്ങും.
രാക്ഷസന്റെ ഒറ്റക്കണ്ണിന്റെ തിളക്കം ദൂരെ ഗുഹയുടെ അങ്ങേയറ്റത്ത് ഒരു തീപ്പൊട്ടുപോലെ തന്നെ കണ്ടുകഴിഞ്ഞു. ഇനി ഓടുകയേ നിവൃത്തിയുള്ളൂ. എത്രയെത്ര വാതിലുകൾ, ഇടുങ്ങിയതും വിശാലമായതും എന്തെന്ത് തുരങ്ക മാർഗങ്ങൾ, വളഞ്ഞു പൊളിഞ്ഞതും നേർരേഖയിലുള്ളതും എത്രയായിരം പടികൾ താഴോട്ടും മുകളിലോട്ടും. ഓടിയോടി തളർന്നു വീഴുമ്പോൾ രാക്ഷസൻ പാഞ്ഞെത്തുന്നു, കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഉയർത്തുന്നു. നീ ഉറങ്ങുന്നോടി, ആരടി അവൻ? കാതിന് തൊട്ടടുത്ത് ഇടിവെട്ടുന്ന ശബ്ദം. ബാലസുധ കൺമിഴിച്ചു നോക്കിയപ്പോൾ തൊട്ടുമുകളിൽ വേണുഗോപന്റെ മുഖം ഇരുണ്ട്, പേശികൾ വിചൃംഭിച്ച് കണ്ണിൽ നരകത്തീയുമായി കുനിഞ്ഞു നിന്ന് തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ബാലസുധ പിടഞ്ഞണീക്കാൻ ശ്രമിച്ചു. വേണുഗോപൻ അവളെ കിടക്കയിലേക്ക് പിടിച്ചു തള്ളി. നീ ആരെയാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്? ബാലസുധ കണ്ണുമിഴിച്ചു. താൻ സ്വപ്നം കണ്ടുവോ? ഒന്നും ഓർമ്മയില്ല. കണ്ടുവെങ്കിൽ തന്നെ എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. നീ എന്താ പൊട്ടികളിക്കുന്നേ? ആരെയാണെന്ന് പറയടി. കടിച്ചു പിടിച്ച് പല്ലുകൾക്കിടയിൽ വിഷം ചീറ്റുന്ന പോലെ ചീറ്റുകയാണ്. ഒച്ചയെടുത്താൽ മറ്റുള്ളവർ കേൾക്കുമെന്ന് വിചാരിച്ചാണോ, അതോ ഉറങ്ങിക്കിടക്കുന്നവരെ ശല്യപ്പെടുത്തരുതെന്ന് കരുതിയാണോ? സമയം എത്രയായിട്ടുണ്ടാവും? ബാലസുധ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണുഗോപൻ അവളുടെ കഴുത്തിൽ പിടിച്ച് കിടക്കയിലേക്ക് അമർത്തി വെച്ചു. ആ തുണിക്കടയിൽ വെച്ച് കണ്ട അവനായിരുന്നോടി നിന്റെ സ്വപ്നത്തിൽ? ഞാൻ സ്വപ്നം കണ്ടില്ലേ വേണുവേട്ട. കണ്ടില്ലേ? മുഖത്തു നോക്കി കള്ളം പറയുന്നോ? ഞാൻ അരമണിക്കൂറായി മുഖത്തോട്ട് നോക്കിയിരിക്കുന്നു. നിന്റെ കണ്ണു മറിയുന്നു, ചുണ്ടു പിളർത്തുന്നു, കാലിട്ടിളക്കുന്നു. ഞാൻ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും വേണുവേട്ട. അവൻ്റെ കൂടെ ദുസ്വപ്നമോ? നീ എന്നെ വെറും ഊളൻ കളിപ്പിക്കുക. അവനല്ലേ നിന്റെ കൂടെ ആൽബത്തിൽ നിന്നവൻ? ബാലസുധയ്ക്ക് മനസ്സിലായി. തൻ്റെ ഫോട്ടോ ആൽബത്തിൽ ട്രോയ് കുര്യൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വേണുഗോപനെ കാണിക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ച് ഭസ്മമാക്കി. നിനക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലേ? നിങ്ങൾ ടൂറ് പോയ കുറേ പടങ്ങൾ കാണിച്ചില്ലേ? അതിലുണ്ടായിരുന്നവൻ അവൻ തന്നെയല്ലേ ഇവൻ? അത് എൻ്റെ കൂടെ പഠിച്ച റോയ് കുര്യനാണെന്ന് ഞാൻ അപ്പോഴേ പരിചയപ്പെടുത്തിയിരുന്നല്ലോ വേണുവേട്ട. നീ പരിചയപ്പെടുത്തിയോ? നിന്നെ കണ്ടപ്പം അവൻ ഓടി വന്ന വരവ് ഗംഭീരം. എന്തൊരു സന്തോഷം! ഞാനില്ലെങ്കിൽ അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നേനേലോ. ഞാനായിരുന്നു തടസ്സം. അവൻ വന്ന് കയ്യെ കയറി പിടിച്ചത് എന്തിനായിരുന്നു? അവന് കയ്യിന്ന് വിടാൻ ഒട്ടും മനസ്സില്ലായിരുന്നല്ലോ. നീ കൈ കുടഞ്ഞ് വിടുവിച്ചത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? അവൻ്റെ കൂടെ നീ എവിടെയൊക്കെ പോയിട്ടുണ്ട്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി കായലിൽ താഴ്ത്തും. അവൻ്റെ കൂടെ ഏതെല്ലാം ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ എല്ലാം എനിക്കറിയണം. ഇനി അലയിളകി വരുന്നത് തെറികളാണ്. കടൽ ശോഭിച്ചതുപോലെ അവളത് അയാളുടെ മുഖത്ത് കണ്ടു. ഒരു പൈശാചിക മതം വന്ന് കണ്ണിലും മുഖത്തും നിറയുന്നു. സ്വരം മുറുകുന്നു. വലിച്ചു മുറുക്കിയ നൂൽക്കമ്പിയിൽ വിരൽ തട്ടിയതുപോലെ അത് ഉന്മാദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ വിറകൊള്ളുന്നു. സ്വരം മാത്രമല്ല, ചുണ്ടുകളും കഴുത്തും കൈവിരലുകളും വിറകൊള്ളുന്നു. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ദിവസേന അനേകം പുരുഷന്മാരുടെ കിടക്ക പങ്കിട്ടുകൊണ്ടിരുന്ന ദുർനടപ്പുകാരിയായ ഭാര്യയെ കയ്യോടെ പിടികൂടി വിചാരണ ചെയ്യുന്നവൻ്റെ പ്രതികാരഭാവം. വിചാരണ മണിക്കൂറുകളോളം നീണ്ടു നീണ്ടു പോയി. ഇതിനിടയിൽ കൈപ്പത്തിക്കുള്ളിൽ മുടി ചുറ്റിപ്പിടിച്ച് വേണുഗോപൻ അവളെ മൂക്കുകയറിട്ട മാടിനി എന്ന പോലെ മുറിയിലൂടെ കൊണ്ടു നടന്നു. തറയിൽ മുട്ടുകുത്തിച്ചു. അങ്ങനെ നിർത്തിക്കൊണ്ട് വിചാരണ തുടർന്നു. വീണ്ടും മുടിയിൽ ചുറ്റിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഈ വീട്ടിൽ മനുഷ്യരാരുമില്ലേ എന്ന് ബാലസുധ ചിന്തിച്ചു. ഈ ആക്രോശങ്ങളൊന്നും ആരുടെയും ചെവിയിലെത്തുന്നില്ലേ? അതിഭയങ്കരമായ ഒരു ക്രൂരകൃത്യമാണ് ഈയൊരു മുറിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരും അറിയുന്നില്ലേ? പുരുഷന്മാർ കുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങിയിരിക്കണം. എന്നാലും സ്ത്രീകളുണ്ടല്ലോ ഈ വീട്ടിൽ. ആരെങ്കിലും വന്ന് വാതിലിൽ തട്ടിവിളിക്കുമെന്ന് ബാലസുധ വ്രത ആശിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.